ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പ ഐഷു ഇന്നിപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഐഷുവിന്റെ നാട്ടിൽ തലയോലപ്പറമ്പ് എടവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ചൂണ്ടയ്ക്കിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു കൊച്ചു ഫാമിലി ഞങ്ങൾ പരിചയപ്പെട്ടു രണ്ട് കൊച്ചു അല്ലെ പേരെങ്ങനെയായിരുന്നു കൊച്ചു കുട്ടികളുടെ പേര് മിഥുൻ രണ്ട് നല്ല അത്യാവശ്യം നല്ല കഴിവുള്ള രണ്ട് കുട്ടികളാണ് പക്ഷെ അവർക്ക് സാമ്പത്തികം തീരെയില്ല അപ്പൊ ഞങ്ങൾ പോകുന്നതും അവരോട് സംസാരിക്കുന്നതുമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു പക്ഷെ ഞങ്ങൾ എന്തോ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ആ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കുറച്ച് ഭാഗങ്ങൾ ബാക്കി ഞങ്ങൾ അപ്ലോഡ് ചെയ്യാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ ഇൻട്രോ ഒന്നും അതിനകത്ത് നമ്മുടെ ക്യാമറയിൽ എടുത്തിട്ട് അത് ശരിയായിട്ടില്ല അപ്പൊ അത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻട്രോ പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി ഞാൻ ആദ്യം തന്നെ വീട്ടുകാരോട് ഒരു സോറി ചോദിക്കുകയാണ് അപ്പം എന്താ പറയുക നല്ല കൊച്ചു കുട്ടികളാണ് കഴിവുള്ള കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ബാക്കി അവരുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ വഴി അതിലേക്ക് പോകാം ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ ആ കൊച്ചു വീട് അപ്പം നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവാം കേട്ടോ ആയിരം ശരികൾ ഉണ്ടായിരിക്കാം ഒരു ശരിയിൽ ആയിരം മിഥുകളും പെരുന്തച്ഛൻ മലയാളികളുടെ പ്രിയ കവി ശ്രീ വൈലപ്പള്ളി ശ്രീധരൻ മേനോന്റെ തച്ഛന്റെ മകൻ എന്ന കവിതയിലൂടെ പെരുന്തച്ഛന് പുതിയൊരു ആഖ്യാനം കണ്ടെത്തുകയാണ് ഈ വേദി എന്തൊരിപ്പാണിത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഒന്ന് പൊട്ടി കളഞ്ഞൂടെ എന്റെ തച്ഛനെ കരയില്ല കരയാൻ കഴിയില്ല അയാൾക്ക് ദുഷ്ടനാ കരും ദുഷ്ടൻ ഇരിക്കുന്നത് കണ്ടില്ലേ തച്ചനാണത്ര തച്ചൻ കൂടെ പറഞ്ഞോനെ എന്റെ തച്ചൻ അത് ചെയ്യില്ല എന്റെ തച്ചൻ അത് ചെയ്യില്ല അയാൾ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും മരത്തടിയിൽ ഉളിവണ്ണ പറത്തി മനസ്സ് മരവിച്ചു പോയതാ നിന്റെ മോൻ പോയതില്ല നിന്റെ മോളുടെ കണ്ണീര് കാണേണ്ടി വന്നതില്ല എനിക്ക് ഞാനത് ചെയ്തില്ല ഞാനത് ചെയ്തില്ല മജുന താനേ അത് ചെയ്യൂ സ്വന്തം മോൻ തന്നെ കാത്തേണ്ടേ എതിർവേണ്ടില്ലോ തനിക്ക് ഹേ മാളോരെ ഞാൻ പെരുന്തച്ഛന്റെ മകൻ പാടുന്നവർ പാടി നടക്കുന്നതല്ല നേരം അവൻ പറഞ്ഞ് പ്രചരിപ്പിച്ചത് മല്ലശ്ശേരി അന്ന് അങ്ങ് നിറഞ്ഞോ വിശേഷം എന്തു വിശേഷാണോ കേക്കട്ടെ നമ്മുടെ പെരുന്തച്ഛന്റെ മകൻ അച്ഛനിട്ടൊന്ന് പൊട്ടിച്ചോന്ന ഹൈ എന്താ സ്വന്താണോ തനി പറയണേ നാട് മുഴുവൻ ബഹുമാനിക്കണം അച്ഛനെ മകൻ തല്ലിയുന്നോ വിഡിത്തം നമ്മുടെ പാടത്തിന്റെ തച്ചനൊരു പഴയച്ഛനെ ഏൽക്കേണ്ടതാണേ വാ ആ പാവാ നമ്മുടെ ദേശത്തിനൊരു അഭിമാനം അത് ഉണ്ടാക്കിയ തച്ചനും എന്നാ തച്ചനെ മരം വെച്ചു ഓരണത്തിനേ തച്ചന്റെ പാവാ ആളുകളുടെ മാത്ത് തുപ്പിയപ്പോ കെട്ടി മോന്റെ വാഴടൊക്കെ ഹൈ കൊച്ചൻ ആള് കൊള്ളാലോ നമ്മുടെ പുതിയ കൊലത്തിന് മണി അവനെ അങ്ങ് ഏൽപ്പിച്ചാലോ അച്ഛന് മോനോട് അസൂയ തോന്നി തുടങ്ങിയെന്ന കേൾവി ഒരസൂയം ഉണ്ടായിരുന്നില്ല അന്ന് അമ്മേ വേണ്ട കാണണ്ടായിരിക്കും നിന്നെ നാട് മുഴുവൻ ബഹുമാനിക്കണം അച്ഛന്റെ മുഖത്ത് അങ്ങി അടിച്ചത് പൊയ്ക്കോ എങ്ങോട്ടാന്ന് അച്ഛാ പൊയ്ക്കോ എവിടെ പോണ്ട തൃപ്തിയായി മടിയിലിരുത്തി കാതിൽ പേര് വിളിച്ചപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത് സത്യായി കേമനായ തച്ഛന്റെ അച്ഛനായില്ലേ ഞാൻ ധ്യാനത്തിന് സമയമായി ഒരു കൈവിറ മനുഷ്യ ജന്മത്തിലൊരു കൈത്തച്ഛൻ
വീതുളി വീണ് പോയതാ അച്ഛ ഞാൻ ഭാഗ്യവാനാണ് അച്ഛനെ മോനെ പറക്കാൻ പറ്റി തന്നെ എന്റെ ഭാഗ്യം അസൂയമൂത്ത വെറുതച്ച മോനെ കൊന്നേ ഞാൻ അത് ചെയ്തില്ല എനിക്കതിനാവില്ല എനിക്കതിനാവില്ല ഇനി പറയും ആളോരെ ഏതാണ് ശരി ഏതാണ് തെറ്റ് നന്ദി നമസ്കാരം സൂപ്പർ അല്ലേ നമ്മുടെ അനിയൻകുട്ടിന്റെ മോണാക്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് പാട്ട് പാടിപ്പിച്ചേനെ അയ്യോ മടുത്ത് ഡയലോഗ് പറഞ്ഞു മടുത്തിരിക്കുക അപ്പൊ കൊച്ചിനെ ഞാൻ ഒന്നുകൂടെ ബുദ്ധിമുട്ടിക്കല്ലേ ആ നന്നായിട്ട് പാടും പാട്ട് കേൾക്കണം ഒരു ആഗ്രഹമുണ്ട് അപ്പൊ മോന് എന്താണ് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടമുള്ള പാട്ട് ഒരു പാട്ട് പാടാൻ പറയുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാ പാട്ട് അതെ ഏത് പാട്ട് എന്ന് പറ സരസ്വതി ശ്ലോകം അല്ലേ ഓക്കെ അപ്പൊ അത് നമുക്ക് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ മെയിൻ താരങ്ങളെ നമ്മൾ പരിചയപ്പെട്ടില്ല ആരാ അപ്പൊ അവരുടെ താരങ്ങൾ അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ് കൊച്ചിനോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോ തന്നെ കൊച്ചു ശ്ലോകം പാടിയില്ലേ എന്തായാലും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഒക്കെ ഉണ്ടാവട്ടെ കേട്ടോ നല്ല പോലെ ഇനി പാട്ടൊക്കെ പാടി നല്ല ഉയരങ്ങളൊക്കെ എത്താം അപ്പൊ നമുക്ക് അച്ഛനെ അമ്മ എന്ന് വിളിച്ചാലോ അതിന് മുന്നേ എന്താണ് അവരുടെ ജോലി അച്ഛന്റെ അമ്മയുടെ ജോലി അച്ഛൻ ഫാർമറാണ് പിന്നെ എല്ലാ കൂലിപ്പണിക്കും പോകും അമ്മ തയ്ക്കും വീട്ടിലിരുന്ന് തന്നെയാണോ തയ്ക്കണോ അല്ല ഷോപ്പുണ്ട് കടയുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട് ഇപ്പൊ അച്ഛമ്മയും അച്ഛമ്മയും നമ്മള് കണ്ടത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛനും അമ്മയും വിളിച്ചോ അച്ഛമ്മ ഹലോ നിമിഷ പറയണ്ടല്ലോ ഇവിടെ തൊട്ട് അയലോക്കാരിയാണ് കേട്ടോ അവള് തൊട്ട് അയലോക്കാണ് അവിടെ അപ്പൊ ഇതാണ് അച്ഛനും അമ്മ അച്ഛന്റെ പേര് മനോജ് അമ്മയുടെ പേര് പ്രീതി പ്രീതി അത് അമ്മൂമ്മ അപ്പം എങ്ങനെയാ ഇവര് പഠിക്കുന്ന കാര്യത്തിലൊക്കെ അടിപൊളിയല്ലേ നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ എല്ലാം ഉണ്ടാക്കും ഇങ്ങനെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യും അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് സോറി അതാണ് അതിൽ ഇൻട്രസ്റ്റ് കൂടുതലാണ് എല്ലാം ഇങ്ങനെ മേക്ക് ചെയ്യും യൂട്യൂബിൽ നോക്കിയൊക്കെ മേക്ക് ചെയ്യും അച്ഛനമ്മ നല്ല സപ്പോർട്ടല്ലേ പിന്നെ ഡാൻസിന്റെ കാര്യം എങ്ങനെയാ അത് പഠിക്കുന്നുണ്ടോ ഇപ്പൊ ചെറുതായിട്ട് പഠിക്കുന്നുണ്ട് കൊച്ചിന് കൊച്ചു പറയാൻ കാരണം ചെറുതായിട്ട് കൊച്ചു പഠിക്കുന്നുള്ളൂ വലുതായിട്ട് പഠിക്കാനുള്ള പൈസ അവർക്കില്ല മാസം മാസം കൊടുക്കാനുള്ള സാമ്പത്തികം ഇതുവരെ അങ്ങനെ ക്ലാസിക്കലായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല ലക്ഷു നമ്മുടെ അടുത്ത് തന്നെയാണ് ലക്ഷുവിന്റെ അടുത്ത് എന്തെങ്കിലും സ്കൂൾ പ്രോഗ്രാമോ എന്തെങ്കിലും വരുമ്പോഴേ അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഉപജില്ലാതല മത്സരം വന്നായിരുന്നു അപ്പൊ ലക്ഷു ആണ് പഠിപ്പിച്ചു ചെലവ് ചെലവ് അതുപോലെ മോന് മറ്റേ മോണാക്ടിന് ജില്ലാതല മത്സരം അപ്പൊ ഇത് വീഡിയോ കാണുന്നവര് വൈക്കം എടേ നിന്റെ വീടിന്റെ അടുത്ത സ്ഥലം തലയോലപ്പറമ്പ് എന്ന സ്ഥലത്ത് ഇടവട്ടം അതാണ് ഞങ്ങളുടെ ഏരിയ ഇടവട്ടത്താണ് ഇവരുടെ വീട് കൊച്ചി വീട് ഒരു കൊച്ചി കുടുംബം കുറച്ച് പ്രാരംഭങ്ങളൊക്കെ കുടുംബങ്ങളാണ് അതെ ശരിക്കും ആരെങ്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ തോന്നിയാല് ഞങ്ങളെ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കോണ്ടാക്ട് ചെയ്യാം നമ്മള് ഉയർത്തിക്കൊണ്ട് വരണമല്ലോ തീർച്ചയായും അത്രയും കഴിവുള്ള കുട്ടികളാണ് അത് ഇൻട്രസ്റ്റ് ഉണ്ട് അവരവരുടെ ഭാഗത്തുനിന്നുള്ള എഫോർട്ട് എടുക്കുന്നുണ്ട് പക്ഷെ അത് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അച്ഛനും അമ്മയ്ക്കും ഇല്ല അതാണ് സത്യമായിട്ടുള്ള കാര്യം താല്പര്യം ഉള്ളവര് കമന്റ് ചെയ്യാം ഞങ്ങളുടെ കമന്റ് ബോക്സ് സൈഡിൽ കമന്റ് ചെയ്യാം നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇവരെ ഈ രണ്ട് നിഷ്കളങ്കതയുടെ പര്യായങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഉയരങ്ങളിൽ എത്തട്ടെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് മക്കളെ നിങ്ങൾ കുളിക്ക് ഓക്കെ അപ്പൊ അച്ഛ അമ്മ അപ്പൊ അച്ഛ അമ്മ ഞാൻ പോവും അമ്മേ അച്ഛ അപ്പൊ ഓക്കെ അമ്മൂമ്മേ ഐഷു ലോകത്ത് കൊള്ളാലോ സ്റ്റാർ
അയ്യോ അത് ഞാൻ പറയാൻ വിട്ടുപോയി, അത് നമ്മുടെ മിഥുൻ ഉണ്ടാക്കിയതാ. അതെ, അവന്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി ആണ് ആ സ്റ്റാർ. അതെ, കൊച്ചിനെ അറിയാം കൊച്ചിന്റെ വീട്ടുകാരുടെ വിഷമം. അതായത് ഒരു സ്റ്റാർ മേടിച്ചില്ലാനുള്ള പൈസ അപ്പച്ചിന് ഇല്ല, അത് കാരണം കൊച്ചിനെ സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്റ്റാർ. അത് പിന്നെ ആ മരിച്ചത് അവൻ മരിച്ചതാണ്. അച്ചച്ചനല്ലേ ആ ഫോട്ടോ, അച്ചച്ചന്റെ ഫോട്ടോ കൊച്ചുമോൻ വരച്ച് മാല ഇട്ട് വെച്ചിരിക്കുന്നു. നിക്ക് ഇത് കഴിഞ്ഞിട്ട് പോവാൻ പറട്ടെ, അല്ല കൊളക്കരയ്ക്ക് നടക്ക്, നീ പിടിക്കണ്ടേ, സോറി സാരിയില്ലേ ഏട്ടാ, ഇങ്ങനെയുള്ളതാ പോരട്ടെ. Thank you.